നമസ്കാരം. ഈ ലോക്ക്ഡൌൺ കാലയളവിൽ കേരളത്തിലെ വ്യാപാരികൾ നേരിടുന്ന ചില പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയുടെയും ജനങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂത്തിങ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ഈ മീറ്റിംഗ് റെക്കോർഡ് ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നത്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂത്ത് വിംഗ് പാലക്കാട് ജില്ലാ കമ്മിറ്റി കേരളത്തിലെ വ്യാപാരികൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക് മുൻപാകെ സമർപ്പിക്കുന്ന സങ്കട ഹർജി. സാർ, കേരളത്തിലെ വ്യാപാരികൾ അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ബാങ്ക് വായ്പയുടെ പലിശ ബാധ്യതയായി ഏറി വരുന്നു. കടക്കാർക്ക് തിരിച്ചു കൊടുക്കാൻ പണമില്ല. നാണം കെട്ട ആത്മഹത്യയുടെ വക്കിലാണ്. കച്ചവട സീസൺ മുന്നിൽ കണ്ട് കടം വാങ്ങിയാണ് സ്റ്റോക്ക് നിറച്ചത്. സീസൺ ഞങ്ങൾക്ക് നഷ്ടമായി. ഇന്നത്തെ അവസ്ഥയിൽ എങ്ങനെ പണം തിരിച്ചു നൽകണമെന്ന് അറിയില്ല. വാടകയും ഇലക്ട്രിസിറ്റി ബില്ലും ശമ്പളവും ഈ വരുമാനമില്ലാത്ത അവസ്ഥയിൽ ഞങ്ങൾക്ക് നൽകാൻ നിവൃത്തിയില്ല. ഞങ്ങൾ അടച്ചുപൂട്ടിയിരിക്കുമ്പോഴും ഞങ്ങൾക്ക് മുന്നിൽ ഓൺലൈൻ വ്യാപാരം തകൃതിയായി നടക്കുന്നു. ഓൺലൈൻ വ്യാപാരികൾക്ക് നൽകിയ ആനുകൂല്യം ഞങ്ങൾക്കും അനുവദിക്കണം സാർ. ഞങ്ങളുടെ ഉപഭോക്താക്കൾക്ക് സാധനങ്ങൾ അവരുടെ വീടുകളിൽ എത്തിച്ചു നൽകാൻ ഞങ്ങളെയും അനുവദിക്കണം. മറ്റൊരു മാർഗവും ഞങ്ങളുടെ മുൻപിലില്ല. ഞങ്ങൾക്ക് വേറെ തൊഴിലുകളും അറിയില്ല സാർ. മഹാമാരിയുടെ ഈ ദുരിത നാളുകളിൽ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ വരുമാനമില്ലാതെ സാധ്യമല്ല. ആയതിനാൽ ഞങ്ങളുടെ ഈ അപേക്ഷ പരിഗണിക്കണം. ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം സാർ. ലോക്ക്ഡൌൺ കാലയളവിൽ കേരളത്തിലെ എല്ലാ കച്ചവടക്കാർക്കും ഓൺലൈനിലൂടെ സാധനങ്ങൾ വിൽപ്പന നടത്താൻ അനുവാദം തരണം സാർ. വായ്പകളുടെ പലിശ ഒഴിവാക്കുക, വ്യാപാരികൾക്ക് കുറഞ്ഞ താരിഫിൽ വൈദ്യുതി നൽകുക, കോവിഡ് പ്രതിസന്ധിയിൽ തകർന്ന വ്യാപാര മേഖലയ്ക്ക് ധനസഹായം അനുവദിക്കുക, വ്യാപാരികളുടെ മേൽ ചുമത്തുന്ന അമിത ലൈസൻസ് ഫീസുകളും മറ്റു നികുതികളും ഇളവ് ചെയ്യുക, ചെറിയ തെറ്റുകൾക്ക് വലിയ പിഴ ചുമത്തുന്ന വ്യാപാര ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക. അതോടൊപ്പം തന്നെ അവശ്യ സാധനങ്ങളുടെ വിൽപ്പന ദിവസങ്ങൾ ആഴ്ചയിൽ 4 ദിവസമായി പരിമിതപ്പെടുത്തുകയും മറ്റ് ദിവസങ്ങളിൽ എല്ലാ വിഭാഗ കച്ചവടക്കാർക്കും ദിവസങ്ങൾ ക്രമീകരിച്ച് അനുവാദം നൽകിയാൽ എല്ലാ വിഭാഗ കച്ചവടക്കാർക്കും തുറന്ന് പ്രവർത്തിക്കാനുള്ള അവസരത്തിന് വഴിയൊരുക്കും. വാടക ഇളവ് നൽകാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും നിർദ്ദേശം നൽകിയാൽ എല്ലാ കെട്ടിട ഉടമകളും അതിനോട് സഹകരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ആയതിനാൽ ഞങ്ങളുടെ ഈ അപേക്ഷകൾ പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.